ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മളൊരു കണവ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ കുറച്ച് കണവ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ക്ലീൻ ചെയ്യുന്നതിനായിട്ട് അതിൻ്റെ പുറത്തെ തൊലിയെ നന്നായിട്ടൊന്ന് എടുത്ത് വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ അകത്ത് നമുക്കൊരു എന്താ പറയുക, ഒരു മുള്ളു പോലൊരു സാധനം ഇരിപ്പുണ്ട്. അതുകൂടി ഊരിയെടുക്കണം. ഊരിയെടുത്തതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെക്കാം. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ കണവയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല പൗഡർ ഇത്രയും 1/2 teaspoon വീതം ഇട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു 10 minutes ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അടിപൊളിയായിട്ടുള്ള കൂന്തൽ ഫ്രൈയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് വെള്ളം ഒന്നും ആഡ് ചെയ്യുന്നില്ല. കൂന്തലിന് തന്നെ ആവശ്യത്തിൽ അധികം ജലാംശം ഉള്ളത് കൊണ്ട് നമ്മളിതൊന്ന് മൂടി വെച്ച് വേവിക്കുമ്പോഴേക്കും അതിന് ആവശ്യത്തിനുള്ള വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു 10-15 minutes ഒന്ന് വെയിറ്റ് ചെയ്യാം. നിങ്ങൾ വിചാരിക്കും ഇതെന്ത് കൂന്തൽ ഫ്രൈ ആണെന്ന്. പക്ഷേ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. അതെ, നമ്മളിത് മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 15 minutes വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും കൂന്തലിലുള്ള വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും. ആ സമയത്തിന് നമുക്കൊരു 10-15 വെളുത്തുള്ളി നന്നായിട്ട് ചതച്ച് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ അരച്ച് ചേർക്കുന്നതിനേക്കാളും ഫ്ലേവർ കിട്ടും നമ്മൾ ഈ വെളുത്തുള്ളി ഒന്ന് ചതച്ച് ചേർക്കുമ്പോൾ. അതിന് ശേഷം നമ്മൾ കറിവേപ്പില ഒന്ന് കീറിയിട്ട് കൊടുക്കാം. ഇനി ഇളക്കിക്കൊടുക്കാം. നമ്മുടെ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ സ്റ്റൈലിൽ നമുക്ക് കൂന്തൽ ഫ്രൈ വീട്ടിൽ തന്നെ തയ്യാറാക്കാം. കൂന്തൽ റോസ്റ്റിനേക്കാളൊക്കെ ടേസ്റ്റാണ് ഈ കൂന്തൽ ഡ്രൈ ഫ്രൈ. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കൂന്തൽ ഫ്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസുമായി കാണാം.